നമസ്കാരം. ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടലുമായി പുതിയ നഗരസഭ ഭരണസാരഥികൾ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് തയ്യാറാക്കി. നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ. ചേർത്തല നഗരസഭയ്ക്ക് പുതിയ ഭരണ നേതൃത്വം വന്നതോടെ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനും വഴി തുറക്കുമെന്നാണ് സൂചന. നഗരസഭാ ചെയർപേഴ്സണായി ചുമതലയേറ്റ ഷെർലി ഭാർഗവനും മറ്റുള്ളവരും ആദ്യം എത്തിയത് താലൂക്ക് ആശുപത്രിയിലാണ്. 10 കൊല്ലത്തെ UDF ഭരണം ആശുപത്രിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുത്തി റഫറൽ ആശുപത്രിയാക്കി മാറ്റിയെന്ന ആക്ഷേപം ശക്തമാണ്. ഈ സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് മുന്തിയ പരിഗണന നൽകാനാണ് ഇടതുമുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും യോഗം വിളിച്ച് റിപ്പോർട്ട് തേടിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർമാരായ AS സാബു, DS സൽജി, പുഷ്പകുമാർ, S സനീഷ്, CPM ഏരിയ സെക്രട്ടറി K രാജപ്പൻ നായർ, MLA പ്രതിനിധി KV ചന്ദ്രബാബു, ആശുപത്രി സൂപ്രണ്ട് അനിൽകുമാർ, ചീഫ് സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ P വിജയകുമാർ, RMO ഡോക്ടർ ഡീവർ പ്രഹ്ലാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് RMO ഡോക്ടർ ഡീവർ പ്രഹ്ലാദ് അവതരിപ്പിച്ചു. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന നമ്മുടെ പല കൺസൾട്ടന്റ് പോസ്റ്റുകളും വേക്കന്റ് ആയിരുന്നു. ആ വേക്കന്റ് ആയിട്ടുള്ള കണിപ്പ് ഒക്ടാൽമോളജി കൺസൾട്ടന്റ്, അങ്ങനെയുള്ള സർജറി കൺസൾട്ടന്റ്, അങ്ങനെയുള്ള പോസ്റ്റുകൾ വേക്കൻസി വരുമ്പോൾ ആ പോസ്റ്റില് നമ്മൾ ടെമ്പററി ആയിട്ട് ആളെ അഡ്ഹോക്കായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്യാഷ്വാലിറ്റി നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ നമ്മുടെ ശൈല ടീച്ചറിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുമാതിരിപ്പെട്ട ഒഴിവുകളെല്ലാം നികത്തി. അപ്പോൾ നമുക്കിപ്പോൾ കൺസൾട്ടന്റുകളുണ്ട്, പക്ഷേ ക്യാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കാനുള്ള ആളുകളില്ല. അത്ത ഒരവസ്ഥയാണ്. ഇപ്പോഴും നമ്മുടെ NHM നിന്ന് തന്ന ഡോക്ടർമാരുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ക്യാഷ്വാലിറ്റി നമ്മൾ വലിയ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നത്. റിപ്പോർട്ടിന്റെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും വ്യക്തമാക്കി. അതായത് ഇപ്പം നമ്മളവിടെ കോവിഡ് ആശുപത്രി ആയിട്ടാണ് കൂടുതലും പേർ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് മറ്റുള്ള സ്പെഷ്യാലിറ്റി, അതായത് കിടത്തി ചികിത്സിക്കുന്നതും അതോടൊപ്പം തന്നെ സർജറി അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളും നടത്തിപ്പെടുവാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് മാത്രം ആയിട്ട് നടത്തിപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ്, അത് നമ്മൾ 3 ഷിഫ്റ്റാക്കി മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എടുക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ നടത്തപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം പോയി നമ്മുടെ മന്ത്രി, ആരോഗ്യമന്ത്രിയെ കാണുവാനും അടുത്ത ആഴ്ച തന്നെ നമ്മളും ആരോഗ്യമന്ത്രിയെ കാണുകയും അതോടൊപ്പം അവിടുന്നുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ എത്രയും വേഗം നമ്മുടെ താലൂക്ക് ആശുപത്രിയെ മനോഹരമായിട്ടുള്ള ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്യും. വിൻമീഡിയ ചേർത്തല.